സ്വാഗതം ചെയ്യുന്നത് മലയാള സിനിമയിലെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നടനെയാണ്. അദ്ദേഹം തുടക്കത്തിൽ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സീരിയസ് റോളുകളും വില്ലൻ റോളുകളും ഒക്കെ ആയിരുന്നു. എന്നാൽ ഇപ്പോ ക്യാരക്ടർ റോളുകളും കോമഡി റോളുകളും ഒക്കെ ചെയ്ത് തകർക്കുകയാണ്. ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്തു വിജയരാഘവൻ സർ. ഈ സിനിമയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്നത് വിജയരാഘവൻ സാറാണ്. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ആക്ടേഴ്സിൽ വെച്ച് ഏറ്റവും കൂടുതൽ സിനിമകൾ ജോഷി സാറുമായിട്ട് ചെയ്തിട്ടുള്ളത് വിജയരാഘവൻ സാറാണ്. സോ ഈ ഒരു അവസരത്തിൽ എന്താണ് സാറിന് പറയാനുള്ളത്? ഒരുപാട് ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്ന നിമിഷമാണിത്. കാരണം നമുക്ക് ജീവിതത്തിൽ ഒരുപാട് കൂട്ടുകാരുണ്ടാവും. ആ കൂട്ടുകാരൊക്കെ ഓരോ കാലഘട്ടത്തിൽ നമ്മള് പല പല കൂട്ടുകാരും മാറി മാറി മാറിപ്പോകും. പക്ഷെ എൻ്റെ ഏറ്റവും പഴക്കമുള്ള ഇന്നും ഏറ്റവും അടുപ്പമുള്ള ഒരു കൂട്ടുകാരനാണ് ജോഷി. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്. ഞാൻ ഇന്നും പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് ജോഷിയുടെ സിനിമയിലാണ്. ഞങ്ങൾ പ്രീ ഡിഗ്രിക്ക് ചേർത്ത ലെസ്സൺ കോളേജ് ഒന്നിച്ച് പഠിച്ചു. അതിനു മുമ്പും പരിചയമുണ്ട്. അദ്ദേഹത്തിന് ഒരു രണ്ടു മൂന്ന് തിയേറ്റർ ഉണ്ടായത് വർക്കലയിൽ. അവിടെ ഞാൻ നാടകം കളിച്ചിട്ടുണ്ട്. അന്നും പരിചയമുണ്ട്. അത് മാത്രമല്ല വേറെ അത്ഭുതം, ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന 50 വർഷം മുൻപ് എൻ്റെ അച്ഛൻ എഴുതിയ നാടകം കാബാലിയ സിനിമയായി, അതിലാണ് ഞാൻ അഭിനയിക്കുന്നത്. ആ സിനിമയിലാണ് ജോഷി ആദ്യമായിട്ട് ഡയറക്ടറായിട്ട് വരുന്നത്, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്. അന്ന് മുതൽ ഞങ്ങൾ രണ്ടുപേരും സിനിമ കൊണ്ടാണ് ജീവിക്കുന്നത്. ഇന്ന് ഈ നിമിഷം വരെ ഞാൻ ആദ്യം ഈ 1973 ഈ കാബാലിയ, ഇപ്പോൾ 50 വർഷമായി. ഇപ്പം ഞങ്ങളുടെ കൂട്ടുകാരുടെ സിനിമയിൽ മാത്രം 50 വർഷമാകാണ്. ആ ഒരു നിമിഷമാണ്. മാത്രമല്ല എനിക്ക് ഒരു നടൻ എന്നുള്ള നിലയിൽ വളരെ വ്യത്യസ്തമായ വേഷം, അതായത് ഞാൻ ഒരു ഫുൾ ടൈം സിനിമക്കാരനായാലും ശരിക്കും ന്യൂഡൽഹി എന്ന സിനിമ പോലാണ്. അതിന് മുമ്പ് 83 സുറുമയിട്ട കണ്ണുകൾ എന്നുള്ള സിനിമയിൽ ഞാൻ നായകനായിട്ട് അഭിനയിക്കുന്നത്. ആ സിനിമ മോശമായി പോയി. സിനിമയിൽ എങ്ങനെയാണല്ലോ മോശമായ ഞാൻ എന്തൊക്കെയില്ല അവനെ. പിന്നെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ അഭിനയിച്ചു. അങ്ങനെയാണ് ന്യൂഡൽഹി ജോഷിയുടെ സിനിമയിൽ അഭിനയിക്കുന്നത്. അതൊരു പിന്നീട് ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നീട് ഞാൻ മലയാള സിനിമയുടെ ഒരു ഭാഗമായി ഈ നിമിഷം വരെ. ഈ കാലഘട്ടത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ച ജോഷിയുടെ സിനിമയിൽ 15-16 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായ വേഷങ്ങളിൽ ഏത് ചില വേഷങ്ങളൊക്കെ വന്ന് ഞാൻ ചോദിക്കും, ഞാൻ എന്തൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞ് എന്നെ ധൈര്യപൂർവ്വം ആ വേഷം ഏൽപ്പിക്കുന്നു. അതൊക്കെ വലിയ അഭിമാനമല്ലേ? മാത്രമല്ല എൻ്റെ കൂട്ടുകാരൻ്റെ സിനിമയിൽ ഇപ്പോഴും എനിക്ക് അഭിനയിക്കാൻ, ഇതും ഒരു വ്യത്യസ്തമായ വേഷമാണ്. ഒരുപാട് ഒരുപാട് അഭിമാനം തോന്നും, ഒരുപാട് സന്തോഷം തോന്നും. താങ്ക് യു. Thank you, sir.